നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ താൻ നിരപരാധിയാണെന്ന് താനൂർ എസ് ഐ ആയിരുന്ന കൃഷ്ണലാൽ പറയുന്നു. താമർ ജിഫ്രി അടങ്ങുന്ന 12 അംഗ സംഘത്തെ പിടികൂടുന്നത് എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണെന്നും ഇവർക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് നിയമപരമായ അവകാശമില്ലാത്തതിനാൽ താൻ ഈ കേസിൽ എത്തിപ്പെടുകയായിരുന്നുവെന്നും എസ് ഐ ആയിരുന്ന കൃഷ്ണലാൽ റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ കേസിൽ പ്രതിയായി സസ്പെൻഷനിലാണ് എസ് ഐ കൃഷ്ണലാൽ. റിപ്പോർട്ടർ ടിവിയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. കൃഷ്ണലാൽ നിലവിൽ സസ്പെൻഷനിലാണ് ഉള്ളത്. താനൂർ കസ്റ്റഡി മരണക്കേസിൽ DYSSE ആയ VV ബേബിക്ക് പങ്കുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടർ ടിവി റിപ്പോർട്ട് ചെയ്യുന്നത്. താമർ ജിഫ്രിയുടെ കൊലയിൽ DYSP ബേബിക്ക് പങ്കുണ്ടെന്ന തരത്തിലാണ് വെളിപ്പെടുത്തൽ. മുട്ടിൽ മരമുറിക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP ബേബി ഈ കേസിൽ കുറ്റപത്രം നൽകാനിരിക്കെയാണ് ബേബിക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുകൾ കൃഷ്ണലാൽ റിപ്പോർട്ടിനോട് പറയുന്നത്. CI ജീവൻ ജോർജ്, DYSP ബെന്നി എന്നിവർക്കെതിരെയാണ് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. പ്രതികളെ കൊണ്ടുവന്ന ഡാൻസ് ആഫിന്റെ പേര് രേഖപ്പെടുത്താൻ പറ്റില്ല. MDMA പിടിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ അറിഞ്ഞിരുന്നു, താൻ പിന്നീടാണ് അറിഞ്ഞത്. പ്രതികളെ പിടികൂടി ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരുന്നത് പതിവാണ്. ഡാൻസ് ആഫ് ടീമാണ് ആ ക്വാർട്ടേഴ്സിൽ ഉള്ളത്. ഡാൻസ് ആഫ് ടീമിലെ ആൽബിനാണ് രക്തക്കറ കണ്ടെത്തിയ ക്വാർട്ടേഴ്സ് കിടക്കാൻ ഉപയോഗിക്കുന്നതെന്നും കൃഷ്ണരാജ് പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ എല്ലാം ചെയ്തതെന്നാണ് വെളിപ്പെടുത്തൽ. കേരള പോലീസിൽ എന്തും നടക്കുമെന്നതിന്റെ തെളിവായി കൃഷ്ണരാജിന്റെ വാക്കുകളെ അവതരിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ടീം. പ്രതികൾ 12 പേരെന്നാണ് DYSP വിളിച്ചു പറയുന്നത്. അത്രയും ഫോഴ്സ് സ്റ്റേഷനിൽ ഇല്ലെന്ന് പറഞ്ഞതോടെ 5 പേരെയാണ് സ്റ്റേഷനിലേക്ക് അയക്കുന്നതെന്ന് അറിയിച്ചു. അങ്ങനെ പ്രതികളുടെ എണ്ണം 5 ആയി. 5 പ്രതികളെയും 1 കാറുമാണ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. പുലർച്ചെ 1:40 പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത്. താമർ ജിഫ്രിയെ റെസ്റ്റ് റൂമിൽ കട്ടിലിൽ കിടത്തി. 4 പേരെ പരസ്പരം വിലം കണിയിച്ചിരുന്നു. പെട്ടെന്ന് FIR ഇടേണ്ടതിനാൽ മെഡിക്കൽ എടുത്തില്ല. എവിടെ നിന്ന് പിടിച്ചുവെന്ന് ഡാൻസ് ഓഫ് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും SI പറയുന്നു. DYSP ബെന്നിയുടെ റൈറ്ററാണ് FIR ഇട്ടത്. എന്നിട്ടും തനിക്കെതിരെ മാത്രമാണ് നടപടി വന്നത്. ASPയുടെ പേര് പറയരുതെന്ന് SP പറഞ്ഞിരുന്നെന്നും കൃഷ്ണരാജ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഇപ്പോൾ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് വിശദീകരണം. തന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ എല്ലാം തെളിയും. CI ജീവൻ ജോർജിനും ബെന്നി സാറിനും എന്നോട് വൈരാഗ്യമുണ്ടെന്നും കൃഷ്ണരാജ് പറയുന്നു. ഇതോടെ CBI അന്വേഷിക്കാൻ പോകുന്ന കേസിന് പുതിയ മാനം വരികയാണ്. താമറിനെ പിടിച്ചത് തേഞ്ഞിപ്പലം സ്റ്റേഷനിലാണ്. എന്തിനു 3 സ്റ്റേഷൻ കടന്ന് താനൂരിൽ കൊണ്ടുവന്നുവെന്നും ചോദിക്കുന്നുണ്ട്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ ഭൂവുടമകളുടെ പേരിൽ നൽകിയ അപേക്ഷ വ്യാജമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞതോടെ പ്രതികൾക്കെതിരെ കുരുക്കു മുറുകുന്നതിനിടെയാണ് തിരൂർ DYSP VV ബെന്നി പുതിയ വിവാദത്തിൽ പെടുന്നത്. മുട്ടിൽ മരമുറി കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ തന്നെയാണ് മരം മുറിക്കുന്നതിന് അനുമതി നൽകി ഭൂവുടമകളുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷയിൽ ഒപ്പിട്ടതെന്ന് കൈയക്ഷര പരിശോധനയിൽ തെളിഞ്ഞത് നിർണായകമാണ്. ഇത് പ്രതികൾക്കെതിരായ മുഖ്യ തെളിവായി മാറുന്നതിന് പുറമേ വ്യാജരേഖ ചമച്ചതിന് മറ്റൊരു കേസുകൂടി നേരിടേണ്ടി വരും. 300 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങൾ അടക്കമാണ് മുറിച്ചു മാറ്റിയതെന്ന് വ്യക്തമാക്കുന്ന DNA പരിശോധനാ ഫലവും അടുത്തിടെ പുറത്തു വന്നിരുന്നു. ബെന്നിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം പട്ടയ ഭൂമിയിൽ ഉടമകൾ നട്ടുവളർത്തിയതും സ്വയം മുളച്ചതുമായ ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ ഉടമകൾക്ക് മുറിച്ചു മാറ്റാൻ അനുവാദം നൽകുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ 2020 ഒക്ടോബർ 24 സർക്കാർ ഉത്തരവിന്റെ മറവിലായിരുന്നു മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നത്. 1946 കേരള ഭൂപതിവ് ചട്ടം അനുസരിച്ച് പട്ടയം അനുവദിക്കുന്നതിന് 100 ആണ്ടുകൾ മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മരങ്ങളാണ് മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്നും മുറിച്ചു കടത്തിയതെന്ന് തൃശൂർ പിച്ചയിലെ വനം ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ DNA പരിശോധനയിലാണ് തെളിഞ്ഞത്. ഇതോടെ സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദനീയമായ മരങ്ങളാണ് മുറിച്ചതെന്ന പ്രതികളുടെ വാദം തെറ്റാണെന്ന് DNA പരിശോധനയിൽ തെളിയുകയായിരുന്നു. DNA ഫോറൻസിക് പരിശോധനാ ഫലം മരമുറിക്കേസിൽ പ്രതികൾക്കെതിരായ ശക്തമായ രാഷ്ട്രീയ തെളിവുകളാകും. പട്ടികവർഗക്കാരും ചെറുകിട കർഷകരും അടക്കം 65 പേരുടെ ഭൂമിയിലാണ് മരമുറി നടന്നിട്ടുള്ളത്.